നമസ്കാരം എല്ലാവർക്കും ഈ ലക്കത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മാസങ്ങൾക്ക് ശേഷം അറിഞ്ഞ ഒരു നാടുണ്ട് ലക്ഷദ്വീപ് ഈ ലക്കത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ലക്ഷദ്വീപിന്റെ കഥ പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് സാമൂഹ്യമായും ഇവർ ഒറ്റപ്പെടൽ നേരിടുന്നുണ്ടോ സ്വാതന്ത്ര്യം കിട്ടി 6.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇവിടെ ജനാധിപത്യം പൂർണ്ണ രൂപത്തിലല്ല സ്വയം ഭരിക്കാൻ ഈ ജനത പ്രാപ്തരല്ലേ ലക്ഷദ്വീപിലെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ പകർത്തുന്നു ഈ ലക്കം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ലക്ഷദ്വീപിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് കൊച്ചിയിലെ ഈ മട്ടാഞ്ചേരി വാർഫിൽ നിന്നാണ് എം വി ലക്ഷദ്വീപ് സി എന്ന ഈ കപ്പലിലാണ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് തിരിക്കുന്നത് 2010 കൊളംബോയിലാണ് ഈ കപ്പൽ നിർമ്മിച്ചത് 252 പേർക്ക് യാത്ര ചെയ്യാവുന്ന എയർ കണ്ടീഷൻഡ് കപ്പലാണ് ലക്ഷദ്വീപ് സി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഞങ്ങൾ കപ്പലിൽ കയറിയത് ലക്ഷദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള മിനിക്കോയാണ് ലക്ഷ്യം പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കപ്പൽ പുറപ്പെട്ടില്ല കപ്പലിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം നേരം ഇരുട്ടി തുടങ്ങി കപ്പലിൽ വിളക്കുകൾ തെളിഞ്ഞു വെള്ളം നിറച്ച ശേഷം ടാങ്കർ ലോറി വാർഫ് വിട്ടു എന്നിട്ടും കപ്പൽ യാത്ര തുടങ്ങിയില്ല കാത്തിരുന്നു മടുത്ത യാത്രക്കാർ ക്ഷുഭിതരായി തുടങ്ങി അപ്പോഴാണ് കപ്പൽ ഓടിക്കേണ്ട പൈലറ്റ് എത്താത്ത കാര്യം ഞങ്ങളെല്ലാവരും അറിഞ്ഞത് ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകൾ അകാരണമായി വൈകുന്നതും റദ്ദാകുന്നതും സാധാരണയാണ് അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ഏതായാലും രാത്രി 10:30 കപ്പൽ പുറപ്പെട്ടു നേരം പുലർന്നപ്പോൾ കപ്പൽ ബഹുദൂരം പിന്നിട്ടിരുന്നു ഇന്ന് രാവിലെ 8:30 മിനിക്കോയിൽ എത്തേണ്ട കപ്പലാണിത് പക്ഷേ ഉച്ചയായിട്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് യാത്രക്കാർ പലരും മുഷിഞ്ഞു തുടങ്ങി ഞങ്ങൾ പക്ഷേ കടൽ കാണുന്ന തിരക്കിലാണ് വിരസതയുടെ കടലിനെ മുറിച്ചുകീറി ആകാംക്ഷയോടെ കപ്പൽ മുന്നോട്ട് കുതിച്ചു കപ്പൽ എപ്പോൾ മിനിക്കോയിലെത്തുമെന്നറിയാൻ ഞങ്ങൾ കപ്പിത്താന്റെ മുറിയിലെത്തി കടലിനെ കടലോളം സ്നേഹിക്കുന്ന ക്യാപ്റ്റൻ ജെറിയെ പരിചയപ്പെട്ടു കപ്പലിന്റെ വേഗതയെക്കുറിച്ചും മറ്റുമായിരുന്നു ഞങ്ങളുടെ ചോദ്യങ്ങൾ നമ്മൾ സാധാരണ മിനിക്കോയിലേക്ക് പോകാനായിട്ട് എടുക്കുന്നത് 14 അവേഴ്സ് ആണ് ഫ്രോം ദ ഔട്ട്സൈഡ് ദ പോർട്ട് ലിമിറ്റ് അവിടെ ഫെയർവേ ബോയ് ഉണ്ട് അവിടെ നിന്ന് 14 മണിക്കൂറാണ് 209 നോട്ടിക്കൽ മൈൽസ് ആണ് ഫ്രം കൊച്ചിൻ ടു മിനിക്കോയ് ഫ്രം ദ ഔട്ടർ പോയിന്റ് ടു ഇത് ഉള്ളിലേക്ക് കയറുന്നതല്ല അപ്പം അതിന് നമ്മൾ 15 നോട്ട് സ്പീഡ് നമുക്ക് കിട്ടും അപ്പോൾ അബൌട്ട് വി കൻ ഗോ അബൌട്ട് 14 അവേഴ്സ് റഫ്ലി അബൌട്ട് 14 അവേഴ്സ് ആണ് നമ്മളുടെ സാധാരണ ടൈം ചില സമയത്ത് നമ്മൾക്ക് എഗെയിൻസ്റ്റ് കറണ്ട് കിട്ടും ഡ്യൂറിങ് ദ ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺ ഉച്ചയ്ക്ക് 3 മണിയോടെ മിനിക്കോയ് ദ്വീപ് കണ്ടു തുടങ്ങി കര കണ്ടപ്പോൾ യാത്രക്കാരുടെ മുഖത്തുണ്ടായ സന്തോഷം കാണേണ്ടതായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ഈ നാടിനോട് ആർക്കും ഇഷ്ടം തോന്നിപ്പോകും ഇവിടുത്തെ മനുഷ്യരെ പരിചയപ്പെടുമ്പോൾ ആ ഇഷ്ടം ഇരട്ടിയാകും ഞങ്ങളെത്തുമ്പോൾ മിനിക്കോയ് ആഘോഷലഹരിയിലായിരുന്നു മിനിക്കോയ് ജലമേള കാണേണ്ട ഒരു ആഘോഷമാണ് പരമ്പരാഗത ജിഹാദോണികളുടെ മത്സരമാണ് അതിൽ ഏറ്റവും രസം നമ്മുടെ നാടൻ ചുണ്ടൻ വള്ളങ്ങളോട് സാമ്യമുള്ളവയാണ് ജിഹാദോണികൾ ചീറിപ്പായുന്ന ഈ തോണികൾ പ്രകടമാക്കുന്നത് ഈ നാടിന്റെ കരുത്താണ് കടൽ ലക്ഷദ്വീപുകാരന്റെ കളിത്തട്ടാണ് കപ്പലോട്ട മികവിന് പേരുകേട്ട നാടാണിത് ഔമുഖ് ഗ്രാമസഭയുടെ വള്ളമാണ് മത്സരത്തിൽ വിജയിച്ചത് വിജയിയായ ജഹാദോണി അടുത്തു കാണാൻ ഞങ്ങൾ ഔമുഖ് ഗ്രാമത്തിലേക്ക് ചെന്നു അഭിമാന പോരാട്ടം വിജയിച്ചതിന്റെ ഗമയിലാണ് ഗ്രാമത്തലവൻ മുഹമ്മദ് മത്സരത്തിൽ വിജയിച്ച ജഹാദോണി കരക്കെടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു നാട്ടുകാർ പരമ്പരാഗത ഗ്രാമസഭകൾ മിനിക്കോയിൽ ശക്തമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സഭകളുണ്ട് സഭകൾക്ക് വലിയ സാമൂഹ്യ പിന്തുണയുണ്ട് ജലമേളകളിൽ അവർ തമ്മിലാണ് സൗഹാർദ്ദ മത്സരങ്ങൾ നമ്മുടെ ബാമെതു എന്ന് പറഞ്ഞ വില്ലേജിൽ പീപ്പിളിൻ്റെ ഇതാണ് ബാമെതു എന്ന് പറഞ്ഞത് ബാമെതു വിളിച്ച്
നമ്മളെല്ല വർക്കൊക്കെ വില്ലേജിൽ നിന്ന് ചെയ്യുന്ന വർക്കൊക്കെ വ്യാമദുവാണ് ചെയ്യുന്നത്. വ്യാമദുവിൻ്റെ നിയമം എല്ലാവരും അനുസരിക്കണമെന്ന് വില്ലേജിൻ്റെ ഇത്. പെണ്ണുങ്ങൾ അവരുടെ ഇതായി ഒരു മൂപ്പനുണ്ടാകും, മുപ്പത്തി ഉണ്ടാകും, അവർ അത് ഓർഗനൈസ് ചെയ്യും പെണ്ണുങ്ങളുടെ. ഗ്രാമസഭകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ചു തന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് മുദിൻസാണ്. ഇപ്പോൾ ഒരു മണിയടിക്കും, മണിയടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വില്ലേജിൽ എന്തെങ്കിലും സംഭവം. അപ്പോൾ എല്ലാവരും അവിടെ വന്നു കൂടുകയും അപ്പോൾ അന്ന് പറയാനുള്ള കാര്യങ്ങൾ മുപ്പൻ ശരിക്ക് ആ വില്ലേജുകാരോട് പറഞ്ഞ് ഒരു എന്തെങ്കിലും വീട് എടുക്കാണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്നിച്ച് പോയി ആ വീട്ടിൽ സഹായിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു തെങ്ങ് വെട്ടാണ്ടെങ്കിൽ വില്ലേജിൽ എല്ലാ സാധനങ്ങളും വില്ലേജ് തന്നെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ആ തെങ്ങൊക്കെ വെട്ടിക്കൊടുക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു വളരെ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഒരു ഇതാണ് ഇത് വില്ലേജ് സിസ്റ്റം എന്ന് പറയുന്നത്. മിനിക്കോയിലെ പരമ്പരാഗത ഗ്രാമസഭകളെക്കുറിച്ച് കേട്ടപ്പോൾ ഈ നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് താല്പര്യം വർദ്ധിച്ചു. മിനിക്കോയ് വിട്ട് മറ്റു ദ്വീപുകളിലേക്കുള്ള യാത്രയിലും ലക്ഷദ്വീപിൻ്റെ രാഷ്ട്രീയ മനസ്സ് കണ്ടെത്താനുള്ള ശ്രമം ഞങ്ങൾ തുടർന്നു. ഈ നാട് അതിൻ്റെ കടലിലെന്ന പോലെ കരയിലും കൗതുകങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ലക്ഷദ്വീപിൻ്റെ കഥയന്വേഷിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ ഈ കടപ്പുറത്തെത്തി. സ്നോർക്കലിംഗ് ഇവിടുത്തെ പ്രധാന കായിക വിനോദമാണ്, അതുകൊണ്ട് അതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഇനിയൊരു ചെറിയ ഇടവേള. സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് വീണ്ടും സ്വാഗതം. മതിയായ യാത്രാ സൗകര്യമില്ല എന്നതാണ് ലക്ഷദ്വീപിൻ്റെ പ്രധാന പ്രശ്നം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ അത് കാര്യമായി ബാധിക്കുന്നു. തേങ്ങയും മത്സ്യവുമൊഴികെ മറ്റെല്ലാ അവശ്യ സാധനങ്ങളും വൻകരയിൽ നിന്ന് വേണം വരാൻ. ഗതാഗത സൗകര്യക്കുറവ് ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഞങ്ങൾ നേരിൽ കണ്ടു മനസ്സിലാക്കി. തെങ്ങുകൾ ഇടതൂർന്നു നിൽക്കുന്ന ഈ ദ്വീപ് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്നറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഏതായാലും ഒരു കാര്യം വ്യക്തം, 800 കോടി രൂപ പ്രതിവർഷം കേന്ദ്ര സഹായം ലഭിക്കുന്ന ഈ നാടിൻ്റെ വികസനം ഈ നാട്ടുകാർ ആഗ്രഹിക്കുന്ന തരത്തിലല്ല. ലക്ഷദ്വീപിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുവാൻ രൂപീകൃതമായ സ്ഥാപനമാണ് ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എന്നാൽ ഉദ്ദേശലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്ഥാപനം പരാജയപ്പെട്ടു. നമ്മുടെ ദ്വീപിൽ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കുന്ന കൊപ്രക്ക് മാസിന മറ്റേ മാസിനായാലും അല്ലെങ്കിൽ മീനിനായാലും ഒരു മാർക്കറ്റ് അവർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവർ തന്നെ ഉണ്ടാക്കുന്ന ബോർഡറുകൾ തന്നെ അവിടെ കെട്ടിക്കിടന്ന് നശിപ്പിക്കാനുള്ളത്. അവരുണ്ടാക്കുന്ന ട്യൂണ ഫിഷുണ്ട്, ക്യാൻഡ് ഫിഷുണ്ട്. അപ്പോൾ അത് തന്നെയാണ് 1.5 കോടി രൂപ കഴിഞ്ഞ വർഷം ഇതായിപ്പോൾ കോഴിക്കോട് ഗോഡൗണിൽ കെട്ടിക്കിടന്ന് നശിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ലക്ഷദ്വീപിൽ കപ്പൽ സർവീസ് നടത്തുക എന്നതാണ് LDCL ഇപ്പോഴത്തെ ഏക ചുമതല. ആ മേഖലയിലും അഭിനന്ദിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സ്ഥാപനത്തിന് കഴിയുന്നില്ല എന്ന ആരോപണവും ശക്തമാണ്. ഈ കവർത്തി എന്നൊരു കപ്പൽ ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ്, അവരൊരു അനുഭവസ്ഥനാണ്. ആ ഷിപ്പിൽ ഒരു ACയുടെ ജനറേറ്റർ ഫെയിലിയറായി. 3 ജനറേറ്റർ ഉണ്ട് ACൻ്റെ, അത് ഫുൾ AC ആണല്ലോ. ഒരു ACയുടെ ജനറേറ്റർ ഫെയിലിയറായപ്പോൾ ഇതിനെ റിപ്പയർ ചെയ്തെടുക്കുവാൻ വന്നിരിക്കുന്ന ഏജൻസി മറ്റ് ജനറേറ്റർ ഉണ്ടല്ലോ, രണ്ടാമതുള്ള ജനറേറ്റർ, ഇതിനെ പൊളിച്ചുകൊണ്ടാണ് ഇതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്. ഇത് ഒഴിച്ചു അത് ഒഴിച്ചു രണ്ടും ഫെയിലിയറായി ഒറ്റ എഞ്ചിനിൽ. ഞാൻ അന്ന് കൽപ്പീനിയിലേക്ക് യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരനാണ്. ആ കപ്പൽ പുറപ്പെട്ടതും 3 ജനറേറ്ററും ഫെയിലിയറായി. ലക്ഷദ്വീപിൽ മത്സ്യബന്ധനത്തിനും ടൂറിസത്തിനും പേരുകേട്ട സ്ഥലമാണ് അഗത്തി. ആ മേഖലകളുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാൻ ഞങ്ങൾ അഗത്തിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കവർത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് അഗത്തിയിലേക്ക് പോകണം, പക്ഷേ ഇന്ന് യാത്രാ ബോട്ടുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ ആശ്രയിക്കേണ്ടി വന്നു. കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ബാനുവാണ് ഹെലികോപ്റ്റർ സർവീസിന്റെ കവർത്തിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. വലിയ പ്രയാസമൊന്നുമില്ലാതെ ടിക്കറ്റ് തരപ്പെട്ടു. ഹെലികോപ്റ്റർ വരെ ബാനു ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്തു. കടലിന് മുകളിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പറന്നു. താഴെ കാണുന്നതാണ് ആൾതാമസമില്ലാത്ത പിറ്റി ദ്വീപ്. ദേശാടന പക്ഷികളുടെ താവളമാണ് പിറ്റി. അഗത്തിയിലെത്തിയപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ചിത്രം കൂടുതൽ വ്യക്തമായി. അനുദിനം ലാഭകരമല്ലാതായി മാറുന്ന മത്സ്യബന്ധന മേഖലയെക്കുറിച്ചാണ് ഈ നാടിന് പറയാനുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു 3% പേരും ഈ ഫിഷിങ്ങിനടുത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മുമ്പ് കിട്ടുന്നതിൻ്റെ ഒരു 5% മീൻ പോലും ഇപ്പോൾ ഇവിടെ ഇല്ല.
ഇവിടെ തന്നെ കാണുന്നില്ല പല ബോട്ടുകളും ഇങ്ങനെ കയറി ഇറക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. ഒന്നാമത്തെ വേറൊരു വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഡീസൽ മണ്ണെണ്ണൻ്റെ വില വർധനവ്. മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. നേരെ മറിച്ച് കേന്ദ്രം എന്തൊക്കെ വില വർധനവ് നടത്തുന്നുണ്ട് അതൊക്കെ നേരിട്ട് ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളെ വരവേറ്റത് ഊട്ടിക്കിടക്കുന്ന റിസോർട്ടുകളും തകർന്ന ടൂറിസം സംരംഭങ്ങളുമാണ്. ലീസിന് എടുത്താണ് പ്രോപ്പർട്ടി, ഒരു 25 ഇയേഴ്സ് ലീസ്. അപ്പോൾ പ്രൊജക്റ്റ് വെച്ചു, കറണ്ട് കണക്ഷൻ തന്നു, ഒരു ലാൻഡ് ഡിവിഷൻ തന്നു, പിന്നെ VRZ-ൻ്റെ അവർ വന്ന് അളന്ന് എല്ലാം ചാനലിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഒരു 2007-2008 സ്റ്റാർട്ട് ചെയ്ത് 9-10 ആയപ്പോഴത്തേക്കും സീഷൽ റിസോർട്ട് ഫുൾ ഫില്ല് ചെയ്തു. ഏകദേശം അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ ഒരു എല്ലാ കണ്ടീഷനും പാലിച്ച് ഫില്ല് ചെയ്തു. അങ്ങനെ ഫൈനൽ അപ്രൂവലിന് പോയപ്പോഴാണ് ഇങ്ങനെ ലാഗി ഓരോരോ കാരണങ്ങൾ. പിന്നെ ലക്ഷദ്വീപിൽ മെയിൻലി ഒരു ടൂറിസം പോളിസി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലോ ബിഗ് സ്കെയിൽ ഇൻഡസ്ട്രിയിലോ ഒരു പോളിസി ഇല്ലാത്തൊരവസ്ഥയാണ്. സർക്കാരിന് തോന്നിയ പോലെ ഗവൺമെൻറ് ബ്യൂറോക്രസിന് തോന്നിയ പോലെ അവർക്ക് ഇഷ്ടമുള്ള റൂൾസ് ഉണ്ടാക്കി അവർ ബിസിനസ് ചെയ്യും. സാധാരണ ലക്ഷദ്വീപുകാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കുറേ പോളിസി ഇല്ലായ്മയാണ് ഈ ഇത്തരം അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അഗത്തിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു, മനോഹരമായ ഈ ഭൂപ്രദേശത്തിന് കൃത്യമായ ഒരു വികസന രൂപരേഖയില്ല, രാഷ്ട്രീയമായി അത് ആവശ്യപ്പെടാൻ ഈ നാടിന് കഴിയുന്നുമില്ല. ഇവിടെയാണ് ദ്വീപിൻ്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നത്. അതിനിടയിൽ ആന്ത്രോത്ത് ദ്വീപിൽ വെച്ച് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനായ UCK തങ്ങളെ കണ്ടുമുട്ടി. ലക്ഷദ്വീപിലെ പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റും ചീഫ് കൗൺസിലറുമായിരുന്നു UCK തങ്ങൾ. ലക്ഷദ്വീപിൻ്റെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞു തുടങ്ങിയത് തങ്ങളാണ്, പിന്നീട് മറ്റു പലരും ചേർന്നത് പൂർത്തിയാക്കി. അറക്കൽ രാജാവും ടിപ്പുവും പിന്നെ ഇംഗ്ലീഷുകാരും ദ്വീപ് ഭരിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ തങ്ങൾ പങ്കുവച്ചു. ഈ തെക്കൻ ദ്വീപുകളിൽ ലക്കഡ്യൂസ് എന്ന് പറയുന്ന ദ്വീപുകളിൽ, അതായത് അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, മിനിക്കോയ് ദ്വീപുകളിൽ അവിടെ ആമീൻമാരുണ്ടായി. മറ്റ് ദ്വീപുകൾ കാര്യക്കാരും കാര്യക്കാരുടെ മേലുദ്യോഗസ്ഥനായിട്ട് അമേനിയിൽ മനേകാറുണ്ട്. അന്ന് മുതൽക്ക് തന്നെ ഭരണകൂടത്തോടൊരു പ്രതിഷേധം ദ്വീപുകളിലുണ്ടായിരുന്നു എന്നുള്ള ഒരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ ജാതി വ്യവസ്ഥകളും മേൽക്കോയ്മകളൊക്കെ കൂടി വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വാർത്ത മാസങ്ങൾക്ക് ശേഷമാണ് ദ്വീപിലെത്തിയത്. ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായി പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ് ഭരണം ഏറ്റെടുത്ത അപ്പോഴും ഇത് മലബാർ കളക്ടറുടെ കീഴിൽ തന്നെ തുടർന്നു. പിന്നെ സ്റ്റേറ്റ് പുനഃസംഘടനയ്ക്ക് ശേഷമാണ് ഇത് യൂണിയൻ ടെറിട്ടറി ആകുന്നത് 1956. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് എല്ലാ കാലത്തും ഒരു കാര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു, ഈ നാട്ടിൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കാൻ ആർക്കും സമ്മതമല്ല. ലക്ഷദ്വീപിലെ ജനങ്ങൾ മതേതരത്വത്തോട് വളരെ താല്പര്യമുള്ളവർ. ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒരു ഭാരതത്തോട് വളരെയധികം കൂറു പുലർത്തിയിരുന്ന ഒരു ജനതയാണ്. നമ്മുടെ യുദ്ധങ്ങളിലെല്ലാം ദ്വീപുകാർ വളരെ അലർട്ടായിരുന്നു. മതേതരത്വം അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ ആശയത്തിനും നാളിതുവരെ ഈ മണ്ണിൽ കാലുകുത്താനായിട്ടില്ല. പേരിൽ പോലും ജാതിയോ മതമോ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ നാട്ടിലില്ല. ഞാനിപ്പോൾ കവറത്തിയിലെ പ്രശസ്തമായ ഫിഷറീസ് മ്യൂസിയത്തിലാണ്. എനിക്കടുത്ത് കാണുന്നത് ഒരു യഥാർത്ഥ തിമിംഗലത്തിൻ്റെ അസ്ഥിയാണ്. 1988 കടമത്തു ദ്വീപിൽ നിന്നാണ് ഈ അസ്ഥി ലഭിച്ചത്. ഈ കാഴ്ചകൾ കാണും വരെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിൽ ഒരു ചെറിയ ഇടവേള. സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ഇന്ത്യ അഭിമാനിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ ലക്ഷദ്വീപുകാരന് മനസ്സിലാകില്ല. 1956 കേന്ദ്രഭരണ പ്രദേശമായി ലക്ഷദ്വീപ് പ്രഖ്യാപിക്കപ്പെട്ടു, പിന്നീട് നാളിതുവരെ ഉദ്യോഗസ്ഥ ഭരണം തന്നെ. ലക്ഷദ്വീപിലെ എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന IASുകാരാണ്. ദ്വീപിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും
അവർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോവുകയും ചെയ്യും. ലക്ഷദ്വീപിന് സ്വന്തമായി ഒരു നിയമനിർമ്മാണ സഭയില്ല. പാർലമെന്റിലേക്ക് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാം എന്നതു മാത്രമായിരുന്നു ഒന്നര പതിറ്റാണ്ട് മുമ്പ് വരെ ഈ നാടിന്റെ ഏക ജനാധിപത്യ അധികാരം. മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രർമാരുടെ താല്പര്യത്തിന് അനുസൃതമായിരുന്നു എല്ലാ കാലത്തും ലക്ഷദ്വീപിന്റെ ഭരണവും വികസനവും. 1997-98 കാലഘട്ടത്തിലാണ് രണ്ടു തട്ടിലായുള്ള പഞ്ചായത്തിരാജ് സംവിധാനം ലക്ഷദ്വീപിൽ നിലവിൽ വന്നത്. ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മാത്രം. 36 ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ്. അതിൽ 10 എണ്ണത്തിൽ മാത്രമേ മനുഷ്യവാസമുള്ളൂ. ഈ 10 ദ്വീപുകൾ 10 ഗ്രാമപഞ്ചായത്തുകളാണ്. ലക്ഷദ്വീപ് മൊത്തത്തിൽ ഒരു ജില്ലാ പഞ്ചായത്താണ്. ദ്വീപിന്റെ ഭരണത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിന് കാര്യമായ പരിഗണനയുണ്ട് എന്നാണ് ഭരണകർത്താക്കളുടെ വാദം. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ജനങ്ങളുമായി ചർച്ച നടത്താറുണ്ടെന്നും അവർ പറയുന്നു. The regular public hearings are held, public meet the administrator and the other officers on day-to-day basis on every issue. Their suggestions are well taken care of, rather we want to take them into confidence before every decision is taken here. പഞ്ചായത്തുകൾക്ക് 5 പ്രധാന വിഷയങ്ങളിൽ അധികാരം നൽകിയിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ 5 വകുപ്പുകളിൽ പഞ്ചായത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നിയമ ഭേദഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. We have given all the developmental department, health, education, agriculture, fisheries, industries to the panchayat raj departments. ലക്ഷദ്വീപിലെ പഞ്ചായത്ത് ഭരണ സംവിധാനത്തെക്കുറിച്ചറിയാൻ ഞങ്ങൾ ആന്ത്രോത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു. കാര്യമായ അധികാരമൊന്നുമില്ലാത്ത ഒരു പഞ്ചായത്തിന്റെ തലപ്പത്തിരിക്കേണ്ടി വന്ന ഗതികേടിനെക്കുറിച്ചാണ് അൽത്താഫ് ഹുസൈൻ എന്ന ഈ ചെറുപ്പക്കാരന് പറയാനുണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ ലക്ഷദ്വീപ് പഞ്ചായത്ത് റെഗുലേഷൻ ആക്ട്. ഇപ്പോൾ ഈ ആക്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആക്റ്റും തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഇതിൻ്റെ പിന്നെ ഒരു എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ മുൻകൂട്ടിയുള്ള പെർമിഷൻ വേണം. ഇനി അഡ്മിനിസ്ട്രേറ്ററുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളൊരു സ്കീം തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ അഡ്മിനിസ്ട്രേറ്ററിക്ക് എടുക്കാവുന്നതാണ്. സമാനമായ അനുഭവം തന്നെയാണ് മറ്റൊരു ജനപ്രതിനിധിയായ കെ നൂർജഹാനും പറഞ്ഞത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമായ നൂർജഹാൻ കവർത്തിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ പറഞ്ഞു, എഴുതി എഴുത്തിലൂടെയും പറഞ്ഞും അവർ ധരിപ്പിച്ചാൽ, പക്ഷെ അവരുടെ വാക്കാണ് നമ്മൾ കൈകണ്ടത്. ആ ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പഞ്ചായത്ത് മെമ്പർമാർ ഡമ്മി മാതിരിയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പഞ്ചായത്ത് കാണുന്നത്. ജനകീയമല്ലാത്ത വികസന കാഴ്ചപ്പാടുകൾ നാടിന്റെ പൊതുവികസനത്തെ എത്രമാത്രം ബാധിക്കുമെന്ന് ഉമ്മർ ഫാറൂഖ് എന്ന ഈ വികലാംഗൻ പറഞ്ഞു തരും. ഇവിടെ ഒരു വികലാംഗ ദിനം പോലും ലക്ഷദ്വീപിൽ ഇന്നേ വരെ ആഘോഷിച്ചിട്ടില്ല. വികലാംഗ ദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് അവയർനെസ് കിട്ടുക? അപ്പോൾ അവയർനെസ്സിന് വേണ്ടി തന്നെ ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. ആ ലക്ഷങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുക, അവർക്ക് വേണ്ട സ്ഥലത്ത് വേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു സാഹചര്യമാണ്. ഒരു മാറ്റം ഈ നാട് കൊതിക്കുന്നു. പക്ഷേ ഇവിടെ വിപ്ലവമോ കലാപമോ ഉണ്ടാകില്ല. പൂർണ്ണമായി സമാധാനം ആഗ്രഹിക്കുന്ന ഒരു നാടാണിത്. പ്രതികളില്ലാത്ത പോലീസ് സ്റ്റേഷനുകളും വ്യവഹാരങ്ങളില്ലാത്ത കോടതികളും ലക്ഷദ്വീപിന്റെ പ്രത്യേകതയാണ്. പക്ഷേ ഒന്ന് കാതോർത്താൽ സ്വാതന്ത്ര്യത്തിന്റെ സംഗീതം ഇവിടെ കേൾക്കാനാകും. മുമ്പില്ലാത്ത വിധം ആ പാട്ടിന്റെ താളം ഇന്ന് മുറുകുകയാണ്. ഏതു തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ നാടിന് വ്യക്തമായ ഒരു ചിത്രമുണ്ട്. സ്വയം ഭരിക്കാനും നിയമം നിർമ്മിക്കാനുമുള്ള അവകാശം ഉന്നയിക്കുന്നു രാഷ്ട്രീയ ഭേദമന്യേ ലക്ഷദ്വീപ്. സാധാരണക്കാരായ ഒരു വ്യക്തി ഓഫീസിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയിലാണ് ഈ ഭരണ സംവിധാനം കൊണ്ടിവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഭരണകൂടം നിലവിൽ വരണം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ കഴിവുള്ള ആളുകൾ അവരുടെ കഴിവിനെത്തുയരുവാനും ഞങ്ങളുടെ സങ്കടം പൊതുജനങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ വരണമെന്ന് കുറേ കാലങ്ങളായിട്ട് പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ മാറ്റം വരണമെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത് നമ്മളെന്ത് പറഞ്ഞാലും അപ്പം ആ എന്ന് പറയും, പിന്നെയും ഉണ്ടാവില്ല ഇവർ. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും അതുതന്നെയാണ്. ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം. ജനാധിപത്യത്തിൻ്റെ മാധുര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഒരു അസംബ്ലിക്കുള്ള ഒരു പോപ്പുലേഷനോ അതിനുള്ള ഒരു സ്കോപ്പോ ഇല്ലാത്തതുകൊണ്ട് ഒരു മിനി ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു പോണ്ടിച്ചേരി അല്ലെങ്കിൽ ഗോവ ആ മോഡലുള്ള ഒരു മിനി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും മിനി അസംബ്ലി വേണമെന്ന് കുറേ നേരത്തെ 2-ാമത്തേനോ ആദ്യത്തെ ടെനൂറത്തിൻ്റെ പഞ്ചായത്തിൻ്റെ കാലത്ത് ഒരു മിനി അസംബ്ലി ലക്ഷദ്വീപിലേക്ക് വേണം. അവർക്കായിട്ട് സ്വയം
ക്രിയേറ്റ് ചെയ്ത ഫണ്ട് ഉണ്ടാകണം. ഇതാരെങ്കിലും തന്ന ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇവരെ ബുദ്ധിയിൽ വളർന്ന് ഉണ്ടാക്കുന്ന ഫണ്ട് കൊണ്ട് അത് ജനങ്ങൾക്ക് പുരോഗമന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യം, അതാണുള്ള അസംബ്ലിയോ മിനി അസംബ്ലിയോ വന്നുള്ളത്. എല്ലാ കാലത്തും മറ്റുള്ളവരാൽ ഭരിക്കപ്പെട്ടവരാണ് ലക്ഷദ്വീപുകാർ. അതിനൊരു മാറ്റം വേണമെന്ന് ഈ നാട് ഇന്ന് ആഗ്രഹിക്കുന്നു. ഈ നാടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആത്മഹത്യകൾ ഇല്ലാത്ത നാടാണ് ലക്ഷദ്വീപ്. ജീവിതത്തോടും വ്യവസ്ഥിതിയോടും ഇവർ തോറ്റു കീഴടങ്ങില്ല എന്ന് ചുരുക്കം. സാമൂഹ്യമായി ഉയർന്നു ചിന്തിക്കുന്ന മലയാളികൾക്ക് ലക്ഷദ്വീപിൻ്റെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്നും നടിക്കാനാവില്ല. എല്ലാ കാര്യത്തിനും കേരളത്തെ ആശ്രയിക്കുന്ന ഈ ജനതയുടെ പ്രശ്നങ്ങൾ നമ്മുടേത് കൂടിയാകണം. മനസ്സുകൊണ്ട് കേരളത്തോടൊപ്പം നിൽക്കുന്ന ഇവരുടെ പ്രതിഷേധങ്ങൾക്ക് നമ്മുടെ പിന്തുണ ഉണ്ടാകണം. ഈ ലക്കത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.